ആ എൽ പി വിളിച്ചിട്ട് ചോദിച്ചിട്ട് ലോഡ് കിട്ടാൻ പറ്റും. ഹലോ, ആ ഇടുക്കിയല്ലേ? എന്താ ആരക്ക് മെഷീൻ വരാമെന്നിട്ട് വന്നില്ലല്ലോ ഇതുവരെയായിട്ടും. അയ്യോ, പീക്ക് തുടങ്ങാൻ പോകണല്ലോ, അത്യാവശ്യമാണല്ലോ. അന്ന് അടുത്ത മെഷീൻ ഇട്ടോളൂ, എന്നാ പെട്ടെന്ന് ആട്ടോ. ആ നമ്പർ 4 തന്നെ ഇട്ടോളൂ. ശരി എന്നാ. ഹലോ, ആ പറഞ്ഞു. അയ്യോ, പ്രശ്നമല്ലോ. എന്താ അത്? ഓർക്കാട്ടേരി വിളിച്ചിട്ട് അതൊന്ന് ചാർജ് ചെയ്യാൻ പറയാം. ഓർക്കാട്ടേരി ആയിക്കോട്ടെ. അത് കാഞ്ഞനോട് പ്രശ്നമായില്ല, ഒന്ന് വിളിച്ചാൽ കുറ്റിയാടി ലോഡ് കുറയ്ക്കാൻ പറ. ഹലോ, ഒരു മണിക്കൂർ ഒന്നും എത്ര പെട്ടെന്ന് ശരിയാക്കി തുടങ്ങാൻ പോവാണ് കേട്ടോ. എത്ര പെട്ടെന്ന് റിട്ടേൺ ചെയ്ത് ലൈൻ ചാർജ് ചെയ്യാൻ നോക്ക്. വീക്കിലേക്ക് കൊണ്ടുപോയി വർക്കെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമാവുന്നത്. ഓക്കെ, ശരി എന്നാ. കേരളത്തിലെ വൈദ്യുതി സംവിധാനത്തിന്റെ സിരാകേന്ദ്രമായ കളമശ്ശേരി ലോഡ് ഡെസ്പാച്ച് സെന്ററിലെ പീക്ക് അവർ സമയത്തെ ഒരു ദൃശ്യമാണിത്. വൈകുന്നേരം 6:00-11:00 ഇത്തരം നിരവധി സമ്മർദ്ദ നിമിഷങ്ങൾ ഇവിടെ സാധാരണമാണ്. പെട്ടെന്ന് സംഭവിച്ച വൈദ്യുതി ക്ഷാമവും അത് നിയന്ത്രിക്കാനുള്ള ബുദ്ധിമുട്ടുമാണ് നമ്മൾ കണ്ടത്. ഇത്തരം വാർത്തകൾക്ക് ആധാരവും ഇതുതന്നെ. നമുക്ക് വെളിച്ചമെത്തിക്കാൻ KSEB നടത്തുന്ന നിതാന്ത ജാഗ്രത കൂടിയാണിത്. വർഷത്തിലെ 365 ദിവസവും ഇടമുറിയാതെ ഞങ്ങൾ ഈ പ്രവൃത്തി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. KSEBയുടെ വിപുലമായ ഗ്രിഡ്, അതിൽ ഘടിപ്പിച്ചിരിക്കുന്ന ജനറേറ്റേഴ്സ്, 1.3 കോടി ഉപഭോക്താക്കളെ കവർ ചെയ്യുന്ന വിതരണ ശൃംഖല, ഇതിനെല്ലാം ഒരു നിയന്ത്രണ സംവിധാനം ആവശ്യമുണ്ട്. അല്ലെങ്കിൽ ഇതിനെ കൃത്യമായിട്ട് എല്ലാ ഉപഭോക്താക്കൾക്കും വേണ്ട തോതിലും അളവിലും വൈദ്യുതി ലഭ്യമാക്കാൻ സാധിക്കുകയില്ല. ആ ധർമ്മം നിറവേറ്റുന്ന സ്റ്റേറ്റ് ലോഡ് ഡെസ്പാച്ച് സെൻറ്ററിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ലോഡ് ഡെസ്പാച്ച് എല്ലാ ഗ്രിഡിനും ആവശ്യമുള്ള ഒരു ധർമ്മമാണ്. കേരളത്തിൽ പള്ളിവാസലിലാണത് ആരംഭിച്ചത്, പിന്നീട് അത് കളമശ്ശേരിയിലേക്ക് നമ്മൾ മാറ്റി സ്ഥാപിച്ചു. ഈ ശൃംഖലയ്ക്കൊരു റിഡൻഡൻസി ഉണ്ട്. അതായത് ഈ ശൃംഖല എന്തെങ്കിലും പാരിസ്ഥിതിക ദുരന്തം, അങ്ങനെ എന്തെങ്കിലും ഒരു കണ്ടിജൻസി വന്നു കഴിഞ്ഞാൽ മറ്റൊരു കേന്ദ്രത്തിൽ നിന്നും അത് ഓപ്പറേറ്റ് ചെയ്യാനുള്ള സംവിധാനം കൊടുത്തിട്ടുണ്ട്. ഈ ശൃംഖലയാണ് KSEBക്ക് ഡേറ്റയുടെ സപ്പോർട്ട് നമുക്ക് തരുന്നത്. ഇതിനെ ആസ്പദമാക്കിക്കൊണ്ട് നമ്മുടെ ഹൈഡ്രോ സംവിധാനവും അതുപോലെ ഇറക്കുമതി വൈദ്യുതി എത്ര കണ്ട് ഓർഡർ ചെയ്യണം, എപ്പോൾ ഓർഡർ ചെയ്യണം, എത്ര അളവിലും തോതിലും ലഭ്യമാക്കണം, ഇതൊക്കെ നിയന്ത്രിക്കുന്ന ഒരു പവർ പൊസിഷൻ മീറ്റിംഗ് എല്ലാ 3 ആഴ്ച കൂടുമ്പോഴും KSEB ഏറ്റവും ഉയർന്ന തലത്തിൽ യോഗം ചേരും. അതിനുവേണ്ട ഇൻപുട്സ് തരുന്നതും SLDC ആണ്. SLDCയുടെ ഇൻ്റലിജൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ജനറേറ്ററുകളെല്ലാം ഗ്രിഡിൽ ക്രമീകരിക്കുന്നതും അതിൻ്റെ ദൈനംദിന ഉൽപ്പാദന തോത് നിയന്ത്രിക്കുന്നതും കമ്മിയായിട്ടുള്ള ഭാഗം സ്റ്റേറ്റിന് പുറത്തുള്ള ജനറേറ്റേഴ്സിൽ നിന്ന് ഏർപ്പാട് ചെയ്യുന്നതും താൽക്കാലികമായിട്ട് നമുക്ക് മിച്ചമുള്ള സമയത്ത് വൈദ്യുതി കുറച്ച് നമ്മൾ വിൽക്കുന്നതും, ഇങ്ങനെ KSEBയുടെ ഒരു നാഡീവ്യൂഹത്തിൻ്റെ ഒരു ബ്രെയിനാണ് SLDC എന്ന് പറയാം. KSEBയുടെ വൈദ്യുതി ആഗമന നിയന്ത്രണ സംവിധാനം, ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ എവിടെ എത്ര അളവിൽ വൈദ്യുതി കൊടുക്കണം, ഏതൊക്കെ ജനറേറ്റർ പ്രവർത്തിപ്പിക്കണം, എത്ര വൈദ്യുതി വാങ്ങണം തുടങ്ങിയ കാര്യങ്ങൾ നിശ്ചയിക്കുന്നതും ലോഡ് ഡിസ്പാച്ച് സെൻറ്ററിലാണ്. സിസ്റ്റം ഓപ്പറേഷൻ വിഭാഗത്തിൻ്റെ പ്രധാന ജോലി വൈദ്യുതി ആവശ്യകതയ്ക്കനുസരിച്ച് ലഭ്യമാക്കുക എന്നുള്ളതാണ്. അതിന് പ്രസരണ ലൈനുകളുടെ ലഭ്യതയും ജനറേഷൻ്റെ ലഭ്യതയും അതോടൊപ്പം തന്നെ വിതരണ ലൈനുകളുടെ ലഭ്യതയും ഒരുപോലെ ആവശ്യമുള്ള ഒരു കാര്യമാണ്. അതിൽ ഒരു ഓവർലോഡ് കണ്ടീഷൻ വരികയാണെങ്കിൽ അതിന് ബദലായി എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക? വൈദ്യുതി നമ്മളുടെ ലഭ്യത കുറയുകയാണെങ്കിൽ പുറത്തുനിന്ന് വൈദ്യുതി എത്തിക്കാനുള്ള നടപടിയെടുക്കുക. ഇത്തരം കാര്യങ്ങളാണ് സിസ്റ്റം ഓപ്പറേഷൻ്റെ പ്രധാന പുറത്തേക്ക് വരുന്ന ജോലികൾ. ഇത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ ലൈനുകളുടെയും ജനറേറ്ററുകളുടെയും എന്തെങ്കിലും ഒരു ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായി ഏറ്റവും കുറച്ച് ഭാഗം മാത്രം, ഫോൾട്ടുള്ള ഭാഗം മാത്രം ഐസൊലേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു സംവിധാനം നമുക്ക് വേണം. അതിന് നമുക്കൊരു പ്രൊട്ടക്ഷൻ വിങ് നമ്മളുടെ സിസ്റ്റം ഓപ്പറേഷൻ വിഭാഗത്തിൻ്റെ കൂട്ടത്തിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് റിയൽ ടൈം ഡാറ്റയാണ് നമ്മളുടെ LD ഓപ്പറേഷൻ്റെ ഒരു ബ്രെയിൻ എന്ന് പറയുന്നത്. റിയൽ ടൈം ഡാറ്റ എത്തിക്കാനായിട്ട് നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ ശൃംഖല നമുക്ക് ആവശ്യമുണ്ട്. അത് കമ്പ്യൂട്ടർ ശൃംഖലയായിട്ട് ബന്ധപ്പെടുത്തിയാണ് ചെയ്യുന്നത്. ആ ഡാറ്റയാണ് നമുക്കിവിടെ സ്ക്രീനിൽ കിട്ടുന്നത്. എല്ലാ ജനറേറ്റിംഗ് സ്റ്റേഷനുകളിലെയും ഡാറ്റ നമുക്കിവിടെ ലഭിക്കാനായിട്ടുള്ള നടപടികൾ നമ്മൾ എടുത്തിട്ടുണ്ട്. കേരളത്തിൻ്റെ വാണിജ്യ തലസ്ഥാനമായ കൊച്ചിയിലെ കളമശ്ശേരിയിലാണ് LD എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ലോഡ് ഡിസ്പാച്ച് സെൻറ്റർ പ്രവർത്തിക്കുന്നത്. കേരളത്തിൻ്റെ ഉപഭോക്താക്കൾക്ക് തടസ്സമില്ലാതെ 24 മണിക്കൂറും ഗുണമേന്മയുള്ള വൈദ്യുതി നൽകുക എന്നുള്ള വൈദ്യുതി ബോർഡിൻ്റെ ലക്ഷ്യം
സാക്ഷാത്കരിക്കുന്നതിന് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കാണ് എസ് എൽ ഡി സി വഹിക്കുന്നത്. അതിന് ഒരു ദിവസത്തെ 15 മിനിറ്റിൻ്റെ 96 ബ്ലോക്കുകളായി തിരിച്ച് ഓരോ 15 മിനിറ്റിനും ആവശ്യമുള്ള ഓരോ ബ്ലോക്കിലും ആവശ്യമുള്ള പവർ കൃത്യമായി നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യും. അത് ആഭ്യന്തര ഉൽപ്പാദനം വഴിയും പുറമേ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വൈദ്യുതി ലഭ്യമാക്കിയും കേന്ദ്ര പൂളിൽ നിന്നും മറ്റ് ലോങ് ടേം എഗ്രിമെൻറ്റുകളിൽ നിന്നുമുള്ള വൈദ്യുതി ലഭ്യമാക്കി നമ്മൾ കേരളത്തിൻ്റെ ഉപഭോക്താക്കളുടെ പവർ ആവശ്യകത സാക്ഷാത്കരിക്കുന്നുണ്ട്. നമുക്ക് രണ്ട് സീസണാണുള്ളത്. പ്രധാനമായിട്ടും മൺസൂൺ സീസണിൽ മഴക്കാലങ്ങളിൽ നമുക്ക് അധിക വൈദ്യുതി ലഭ്യമാണ്. വേനൽക്കാലത്ത് നമുക്ക് നേരെ തിരിച്ച് വൈദ്യുതിയുടെ ലഭ്യത, ആഭ്യന്തര ഉൽപ്പാദനം, നമ്മുടെ ഡിമാൻഡ് കൂടുന്നതനുസരിച്ചുള്ള മീറ്റ് ചെയ്യാൻ കഴിയാതെ വരാറുണ്ട്. ആ സമയങ്ങളിൽ നമ്മൾ കൂടുതൽ വൈദ്യുതി പുറമേ നിന്ന് ലഭ്യമാകുന്നു. മൺസൂൺ കാലങ്ങളിൽ ചെറിയ തോതിൽ നമുക്ക് വൈദ്യുതി മറ്റ് സംസ്ഥാനങ്ങൾക്ക് നൽകുവാനും കഴിയുന്നുണ്ട്. നമ്മുടെ നാടിനാവശ്യമുള്ള ഗുണമേന്മയുള്ള വൈദ്യുതി തടസ്സമില്ലാതെ ലഭ്യമാക്കുന്നതിനായി ഏറെ ശ്രദ്ധയോടെയാണ് ഈ സംവിധാനം ചലിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഈ പ്രൊഫൈലിൽ കാണാവുന്നതാണ്. ഈ ഗ്രാഫ് അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മളുടെ ഒരു ഫോർകാസ്റ്റ് എന്ന് പറയുന്ന ഒരു കാൽക്കുലേഷൻ നമ്മൾ ലോഡ് ഡിസ്പാച്ച് സെൻറ്ററിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ നമുക്ക് ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ട ഒരു കാര്യം നമ്മുടെ പീക്ക് എങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ള ഒരു സംഗതിയാണ്. നമ്മുടെ ഈ ഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് രണ്ട് പീക്കാണ് നമുക്ക് നമ്മുടെ ഒരു 24 hours നമ്മൾ മാനേജ് ചെയ്യേണ്ടതായിട്ടുണ്ടാവുള്ളൂ. മോർണിംഗ് പീക്ക്, ഈവനിങ് പീക്ക് എന്ന് പറയുന്ന രണ്ട് പീക്കാണ് നമുക്ക് മാനേജ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇതിലെ മോർണിംഗ് പീക്ക് എന്ന് പറയുന്നത് രാവിലെ 5 മണി മുതൽ രാവിലെ 8 മണി വരെയുള്ള ഒരു സമയമാണ് മോർണിംഗ് പീക്ക് എന്ന് പറയുന്നത്. ഈവനിങ് പീക്ക് എന്ന് പറയുന്നത് വൈകുന്നേരം 6:30 മുതൽ രാത്രി 11 മണി വരെയുള്ള ഒരു ബ്ലോക്കാണ് നമ്മുടെ പീക്ക് ബ്ലോക്കുകളായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇതിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപഭോഗം നടക്കുന്നത് പീക്ക് സമയത്താണ്. അതായത് നമ്മുടെ വൈകുന്നേരത്തെ ലൈറ്റ് ലോഡ്സ്, നമ്മുടെ ഹൗസ് ഹോൾഡ് അപ്ലയൻസസിൻ്റെ ലോഡ്സ്, എയർ കണ്ടീഷനിങ് ലോഡ്സ്, ഇതെല്ലാം കൂടി ചേർന്ന് വരുന്നതാണ് നമ്മുടെ പീക്ക് ലോഡെന്ന് പറയുന്നത്. ഏകദേശം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് 3800 നമ്മുടെ പീക്ക് ഡിമാൻഡ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഡിമാൻഡ് നമുക്ക് കേറ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ 7 മണി ആകുമ്പോഴത്തേക്കിനും അതിൻ്റെ ഏറ്റവും ഹയസ്റ്റ് ലെവലിലേക്ക് എത്തിച്ചേരുകയാണ്. ആവറേജ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 600 MW ഒരു ഹൈക്കാണ് പെട്ടെന്ന് തന്നെ നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ലോഡ് എന്ന് നമുക്ക് പറയാം. ഈ സമയത്താണ് നമ്മുടെ ലോഡ് ഡിസ്പാച്ചിലിരിക്കുന്ന എൻജിനീയേഴ്സ് എല്ലാ ജനറേറ്റിംഗ് സ്റ്റേഷനുകളിലെയും അവൈലബിലിറ്റി കൃത്യമായി എൻഷുർ ചെയ്യുകയും അവിടുത്തെ എല്ലാ മെഷീനുകളും സർവീസിൽ വരത്തക്ക വിധം ആ മെഷീൻസ് എല്ലാം ഗ്രിഡിലേക്ക് കണക്റ്റ് ചെയ്ത് ലോഡ് ഫുള്ളി മാനേജ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റിയിലേക്ക് നമ്മുടെ സിസ്റ്റത്തെ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഒരു ദിവസം 3 ഷിഫ്റ്റുകളിലായാണ് എൽ ഡി പ്രവർത്തിക്കുന്നത്. ഷിഫ്റ്റിന് നേതൃത്വം നൽകുന്നത് ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ്. വൈദ്യുതിയുടെ ക്രയവിക്രയത്തിനായി എൽ ഡിയിൽ പ്രത്യേക സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. പെട്ടെന്ന് തീരുമാനമെടുക്കുകയും അത് കേരളത്തിലെ മൊത്തം ജനങ്ങളെ എങ്ങനെ ബാധിക്കും എന്ന് കാര്യക്ഷമതയോടെ ചിന്തിച്ചുമാണ് എൽ ഡിയിലെ ഓരോ നിമിഷവും കടന്നുപോകുന്നത്. ഇപ്പോഴത്തെ കാര്യം മാത്രമല്ല, ഭാവിയിലെ വൈദ്യുതി ആവശ്യങ്ങളെക്കുറിച്ചും ഇവിടെ കൃത്യമായ ആസൂത്രണം നടത്താറുണ്ട്. ഓൾ ഇന്ത്യ ഒരു പവർ എക്സ്ചേഞ്ചിലാണ് ഈ പ്രോസസ്സ് നടക്കുന്നത്. അതിൽ നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള സമയത്ത് ആവശ്യമായിട്ടുള്ള റേറ്റിന് നമ്മൾക്ക് വൈദ്യുതി ലഭിക്കുകയും ചെയ്യും. വാങ്ങിക്കേണ്ട സമയങ്ങളിൽ ലഭിക്കാറുണ്ട്, പോകേണ്ട സമയങ്ങളിൽ പോവുകയും ചെയ്യും. അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഈ 3 തരം പ്രോഡക്റ്റുകളാണ് പ്രധാനമായും ഈ പവർ എക്സ്ചേഞ്ച് മാർക്കറ്റിലുള്ളത്. ഒന്ന് ഡേ ഹെഡ് മാർക്കറ്റ്, നാളത്തേക്ക് വേണ്ടിയിട്ട് ഇന്ന് ചെയ്യുന്നത്. പിന്നെ വരുന്നത് ടൈം ഹെഡ് മാർക്കറ്റ്, നമ്മൾക്ക് കുറച്ച് മണിക്കൂറുകൾക്ക് വേണ്ടിയിട്ട് ഒരുമിച്ച് വാങ്ങിക്കാം ഇന്ന് തന്നെ. അതല്ല എങ്കിൽ നമ്മൾക്ക് നാളത്തേക്ക് വേണ്ടിയോ ഒരാഴ്ചത്തേക്ക് വേണ്ടിയോ വാങ്ങിക്കുന്ന മാർക്കറ്റുണ്ട്. പിന്നെ ഈ സോളാറുമായി ബന്ധപ്പെട്ട് ജിടാം എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് ഉണ്ട്. അതുകൂടാതെ തന്നെ ഈ 2020 സെപ്റ്റംബറിൽ വന്ന റിയൽ ടൈം മാർക്കറ്റ് എന്ന് പറഞ്ഞ ഒരു സംഭവം കൂടി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ലോഡ് ഡിസ്പാച്ച് സെന്ററിൽ അത്യാധുനിക സ്കാഡ സോഫ്റ്റ്വെയർ സംവിധാനം വഴിയാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. വൈദ്യുതിയുടെ ആവശ്യകതയും ലഭ്യതയും തുല്യമാക്കുക എന്ന ശ്രമകരമായ ദൗത്യമാണ് ഇവിടെ നിർവഹിക്കപ്പെടുന്നത്. ഒരു ദിവസത്തെ 24 മണിക്കൂറിനെ
15 മിനിറ്റ് ദൈർഘ്യമുള്ള 96 ബ്ലോക്കുകളായി തിരിച്ചാണ് ഈ പ്രവർത്തനം നിർവഹിക്കുന്നത്. ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, ഒരു അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നിവരാണ് ഒരു ഷിഫ്റ്റിൽ ഉണ്ടാവുക. ലൈനുകളിലോ ജനറേറ്ററുകളിലോ ഉണ്ടാകുന്ന തടസ്സം തത്സമയം എൽ ഡിയിൽ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കാൻ ഇവിടെ സംവിധാനമുണ്ട്. ഇത് റെക്കോർഡ് ചെയ്തപ്പോൾ ഈ സമയത്ത് പുറത്തുനിന്നും വാങ്ങാനുള്ള വൈദ്യുതിയുടെ നിരക്ക് 19 രൂപ 20 പൈസ ആയിരുന്നു. അത് ഒഴിവാക്കി സ്വന്തം ജനറേറ്ററുകളിലെ ഉൽപ്പാദനം വർദ്ധിപ്പിച്ച് കേരളത്തിലെ ഉപഭോക്താക്കൾക്ക് കുറഞ്ഞ നിരക്കിൽ ഗുണമേന്മയുള്ള വൈദ്യുതി എത്തിക്കാൻ KSEBയുടെ സംവിധാനം കഷ്ടപ്പെടുന്ന കാഴ്ചയാണ് ഇത്. കേരളത്തിലെ ഓരോ ഭവനത്തിലും വൈദ്യുതി എത്തിക്കുന്നതിൽ നിതാന്ത ജാഗ്രത പുലർത്തുന്ന KSEBയുടെ കാര്യശേഷിയുടെ ഒരു ഉദാഹരണമായ ഈ സംവിധാനം കണ്ണിമ ചിമ്മാതെ പ്രവർത്തിക്കുന്നു. ലക്ഷ്യം കേരളത്തിന് ഇടതടവില്ലാതെ വൈദ്യുതി നൽകുക എന്നത് തന്നെ.